ചോദ്യങ്ങൾ ചോദിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കമ്മിറ്റിക്ക് മുന്നിൽ ഫേസ്ബുക്ക് അജിത് ാണ് ഹാജരായത് ഫേസ്ബുക്കിന്റെ ബി ജെ പി അനുകൂല റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച യോഗം ചേർന്ന ഫേസ്ബുക്ക് ഇന്ത്യയുടെ മേധാവിയോട് ഐ ടി സമിതി ചോദ്യങ്ങൾ ചോദിച്ചത് മൂന്നര മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് ചോദ്യങ്ങളാണ് കമ്മിറ്റി ഫേസ്ബുക്ക് എക്സിക്യൂട്ടീവിനോട് ചോദിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം സുതാര്യമായ ഒരു വേദിയാകാൻ ഫേസ്ബുക്ക് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അജിത് മോഹൻ പ്രതികരിച്ചത് തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്കിനെതിരെയുള്ള ആരോപണം പിന്നാലെ വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് ശശി തരൂർ അധ്യക്ഷനായ ഐ ടി പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടിരുന്നു ഫേസ്ബുക്ക് ഇന്ത്യയുടെ മേധാവിയുമായി മൂന്നര മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയെന്നും ഫേസ്ബുക്ക് പ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ച പിന്നീട് പുനരാരംഭിക്കാൻ ഏകകണ്ഠമായി സമ്മതിച്ചെന്നും ശശി തരൂർ പറഞ്ഞു അതേസമയം ഫേസ്ബുക്കിന്റെ വിശദീകരണത്തിൽ സമിതി തൃപ്തികരമല്ലെന്നാണ് സൂചനകൾ വാൾസ്ട്രീറ്റ് ജേണലാണ് വിദ്വേഷ പ്രചരണ പോസ്റ്റുകളിൽ നടപടിയെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ ബിജെപി നേതാക്കൾക്ക് വേണ്ടി ഫേസ്ബുക്ക് ഇന്ത്യ മാറ്റുന്നെന്ന് പറഞ്ഞു റിപ്പോർട്ട് വിദ്വേഷ വാക്കുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ബി ജെ പിയുടെ മൂന്ന് നേതാക്കളും ഇപ്പോഴും ഫേസ്ബുക്ക് ബി ജെ പി നേതാവിട്ടി രാജസിംഗിന്റെ വിദ്വേഷ നടപടി വിദ്വേഷിയത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഫേസ്ബുക്ക് തങ്ങളുടെ മാനദണ്ഡങ്ങൾ തിരുത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് ഇന്ത്യക്കെതിരെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ വാട്സപ്പിനെതിരെയും ആരോപണം ഉയർന്നു ഉയർന്നുവന്നിരുന്നു ബിജെപി വാട്സപ്പ് ബന്ധത്തെക്കുറിച്ച് കുറിച്ച് ടൈം മാഗസിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് പിന്നാലെ ഫേസ്ബുക്കിനെയും വാട്സാപ്പിനെയും വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്തു വന്നിരുന്നു ജനാധിപത്യത്തിന് നേരെയുള്ള നാണം കെട്ട ആക്രമണമാണ് ഫേസ്ബുക്കും വാട്സാപ്പും നടത്തുന്നതെന്നാണ് രാഹുൽ പറഞ്ഞത് ഒരു വിദേശ കമ്പനി പോയിട്ട് പുറത്തുനിന്നുള്ള ഒരാളെ പോലും രാജ്യത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടാൻ അനുവദിക്കാൻ പാടുള്ളതല്ലെന്നും സംഭവത്തെക്കുറിച്ച് ഉടനടി അന്വേഷിക്കുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കുകയും വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിലെ ഫേസ്ബുക്ക് പക്ഷാബാധിത്വത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും വിദ്വേഷ പ്രസംഗത്തിനെതിരെയുള്ള ഫേസ്ബുക്കിന്റെ നയങ്ങളെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത പറയാൻ ഫേസ്ബുക്കിൽ അനുവദിക്കുന്നുണ്ടെന്നുമുള്ള വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിന് പിന്നാലെ വന്ന ടൈം മാഗസിന്റെ റിപ്പോർട്ട് ഫേസ്ബുക്കിനെ കൂടുതൽ അസം ബി ജെ പി നേതാവിന്റെ വിദ്വേഷുവെന്നാണ് ടൈം മാഗസിൻ തെളിവു സഹിതം പുറത്തുവിട്ടത് ഒരു കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിയായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെ കുറിച്ചാണ് ശിലാദിത്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ അമ്മ പെങ്ങന്മാരെ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് വൻ പ്രതിഷേധം ഉയർത്തിയ ഈ സംഭവത്തിന്റെ വാർത്ത ഷെയർ ചെയ്ത് ശിലാദിത്യതെ കുറിച്ചത് ഇങ്ങനെയാണ് ഈ പോസ്റ്റ് വളരെ പെട്ടെന്ന് നിരവധി പേർ ഷെയർ ചെയ്തിരുന്നു വർഗീയ വിദ്വേഷ പോസ്റ്റ് എന്ന നിലയിൽ വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തെന്നാണ് ഫേസ്ബുക്കിന്റെ വാദം എന്നാൽ ഒരു വർഷത്തോളം ഈ പോസ്റ്റ് നീക്കം ചെയ്തിട്ടില്ലെന്ന് ടൈം മാഗസിൻ മാഗസിൻ ഓഗസ്റ്റ് ടൈം ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട ശേഷമാണ് ഈ പോസ്റ്റ് നീക്കം ചെയ്തത് ഫേസ്ബുക്ക് ഇന്ത്യക്കെതിരെ ഉയർന്നുവന്ന വിവാദത്തിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രണ്ടു തവണ ഫേസ്ബുക്ക് മേധാവി സുക്കർബർഗിനെ കത്തയച്ചിരുന്നു എന്ത് നടപടിയാണ് ഫേസ്ബുക്ക് ഇന്ത്യക്കെതിരെ സ്വീകരിച്ചതെന്ന് അറിയണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് അതേസമയം ഫേസ്ബുക്കിലെ ജീവനക്കാർ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നുവെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദും സുക്കർബർഗിന് കത്തയച്ചിരുന്നു ബിഗ് ബ്രേക്കിംഗ് കേരളിയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടിക്കാനും മറക്കരുത്